വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഞാനും നമ്മുടെ ആര്യസ്കോപ്പേനും തമ്പിയും കൂടി ഒരു ചെറിയ രീതിയിലല്ലെങ്കിലും വലിയ രീതിയിലുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഈ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലിങ്ക്. നിങ്ങൾ അതിൽ കയറിയതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അഡ്രസ്സ് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അതിൽ മൂന്ന് പേര് അല്ലെ, നമ്മൾ മൂന്ന് പേരോട് സെലക്ട് ചെയ്യും റാൻഡം. പിന്നെ മെയിൻ കാര്യം ട്രിവാൻഡ്രത്തുള്ളവരായിരിക്കണം ഈ ഒരു ഇതിൽ, അതൊരു സർപ്രൈസ്. അതെ, പറ്റുള്ളൂ നമ്മളെ കൊണ്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ളവരായിരിക്കണം ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് ഇത്രയും മാത്രം. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക, ഹായ് എന്ന് വല്ലതും അയച്ചിട്ട് അഡ്രസ്സ് മാത്രം അയച്ചാൽ സബ്സ്ക്രൈബർ ആണെന്നും കൂടി പറയുക. അത്രയും മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുമുന്നേ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ്, സർപ്രൈസ് ഗിഫ്റ്റ് ആണ്, അടിപൊളിയായിരിക്കും, പൊളിയായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. എല്ലാം കൂടെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. നോക്കാം ആരേറ്റവും കൂടുതൽ വാങ്ങിക്കാൻ നോക്കാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയാൻ നമ്മുടെ പാളയം. അപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്നതിന്റെ കാര്യം എന്താണ് ഉദ്ദേശം? ഞാൻ ഇവർക്ക് 100 രൂപ കൊടുക്കും, ഒരാൾക്ക് 100 രൂപ വെച്ച്. ആര്യസ്കോപ്പിന് 100 രൂപ നോട്ട്, തമ്പിക്ക് 100 രൂപ നോട്ട്. ആ 100 രൂപയും കൊണ്ടുപോയിട്ട് നമ്മൾ പുട്ടടിക്കോ എന്നാ ഇവരെ കൊല്ലും. അതുകൊണ്ട് ആ 100 രൂപയും കൊണ്ടുപോയിട്ട് ഇവര് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് എന്താണ് അതിൽ ചലഞ്ച് എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? അതിൽ എന്താണ് ചലഞ്ച്? അതായത് രമണ, 100 രൂപക്കകത്ത് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് നിങ്ങൾ കൂടുതൽ മേടിക്കുന്നോ അവർക്ക് നീ എന്ത് ചെയ്യും? അവർക്ക് ഇന്ന് എന്റെ ട്രീറ്റ്. നമ്മളായാലും ഷോപ്പിൽ പോയിട്ട് നമ്മള് ഗംഭീരമായ അതിഗംഭീരമായ ഫുഡ് അടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിരിക്കും നമ്മളിത് ചെയ്തിരിക്കും. തമ്പി 100 രൂപ നിനക്ക് ഇഷ്ടമുള്ള സാധനം കൂടുതൽ ക്വാണ്ടിറ്റി കാണണം. അതെ, നമ്പർ ഓഫ് ഐറ്റംസ് 100 രൂപയില് കൂടുതൽ ഉണ്ടായിരിക്കണം. അതാണ് ചലഞ്ച്. അപ്പൊ നീ എന്തായാലും പോയിട്ട് 100 രൂപയ്ക്ക് 100 ഐറ്റംസ് കൊണ്ടുവന്ന് ആര്യസ്കോപ്പ് 98 എന്നാണ് കൊണ്ടുവരണ ഈ തമ്പി ആയിരിക്കും വിജയ്. അതിൽ ആര്യ 50 എണ്ണം കൊണ്ടുവന്നിട്ട് തമ്പി 40 എണ്ണം കൊണ്ടുവന്നെങ്കിൽ ആര്യാണ് വിജയിക്കുന്നത്. എത്ര കുറഞ്ഞു കൊണ്ടുവരുന്ന നീ തോറ്റു. അതുകൊണ്ട് നീ മാക്സിമം സ്കോർ ചെയ്യാൻ നീ നോക്കിക്കോണം. ഓക്കെ, തമ്പി ഇപ്പോഴും 1 രൂപയുടെ 100 മിൽക്കി ബാർ മിഠായി മേടിച്ചോണ്ടി. പക്ഷേ ഗായ്സ്, അപ്പൊ നിങ്ങൾ അതും കൂടി ആലോചിച്ചോ, 100 രൂപയ്ക്ക് മുട്ടായി വാങ്ങിച്ചാൽ നടക്കില്ല, 1 രൂപയുടെ മുട്ടായൊക്കെ വാങ്ങിക്കായി. പക്ഷെ അത് ഈ ചലഞ്ചിൽ നടക്കത്തില്ല. മുട്ടായി ആണെങ്കിൽ ആ ഒരു മുട്ടായി 1 എണ്ണേ മേടിക്കാൻ പറ്റുള്ളൂ. എന്ത് സാധനമായാലും ഒരു ഐറ്റം 1 എണ്ണേ മേടിക്കാം. സത്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ചലഞ്ച് എന്താണെന്ന് ഇഷ്ടപ്പെട്ടല്ലോ, അപ്പൊ ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ ഈ ഒരു കിടിലം ചലഞ്ചിലേക്ക് എല്ലാവർക്കും ഗാന്ധി പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഗാന്ധി പാർക്കിൽ നമ്മൾ വണ്ടി ഒതുക്കിയിടാൻ വേണ്ടി വന്നതാണ്. ഇതിന് നേരെ അപ്പുറത്താണ് നമ്മുടെ ചാല ഷോപ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇവരെ നമുക്ക് പറഞ്ഞുവിടാൻ ടൈം ആയിട്ടുണ്ട്. 200 രൂപ നമ്മൾ പിള്ളേർക്ക് കൊടുക്കുകയാണ്. ഒരാൾക്ക് 100 രൂപ കൊടുത്തിട്ടുണ്ട്. 100 രൂപ എനിക്ക് 100 രൂപ. അടുത്ത 50-50 രണ്ട് നോട്ടാണ്. അപ്പം അത് തമ്പിക്ക് കൊടുക്കുകയാണ്. സൂക്ഷിച്ചും കണ്ണ് ചെലവാക്കണം. ഇത്രയും പൈസ ഒന്നും പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. ട്രഷറിലെ നിങ്ങൾ കണ്ടു കാണും. ഇതിലും ഞാൻ ജയിച്ചിരിക്കും. നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിങ്ങൾ എന്താണ് മേടിക്കുന്നത് അത് ഷൂട്ട് ചെയ്യണം. അനുഗ്രഹം കൊടുക്കുകയാണ്. നന്നായി വരും. ഞാൻ ജ്വല്ലറി കടയിലാണ്.
ഞാൻ പറഞ്ഞില്ലടാ എന്നാരും തട്ടിക്കൊണ്ടുപോകുന്നു വിശ്വ തട്ടിക്കൊണ്ടുപോയി തിരിച്ചു വരും. നീ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, ഓക്കെ? നീ എനിക്ക് നിന്നെ ഒരു പരിചയമില്ല. എത്രയുണ്ടവൻ ഇന്ന് പക്ഷെ സൺഡേ ആയതുകൊണ്ട് ചാലക്കകത്തുള്ള കുറെ കടകളൊക്കെ നല്ല അടപ്പാണ്. നീ എന്നെ എന്റെ പുറകെ പറഞ്ഞ കൊള്ളല്ലോ. അപ്പൊ ഞാൻ ഈ കടയിൽ കയറാൻ പോവാണ്. സോ ഫൈൻ ആയിട്ടുള്ള കടയാണ്. ഇതിനകത്ത് ഫാൻസി ഐറ്റംസ് ആണ്. അകത്ത് നല്ല വിലക്കുറവ് എനിക്ക് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാരണം തമ്പി ഇത് നേർ നടന്നു പോയിട്ടുണ്ട്. ആദ്യം ചീപ്പ് എടുത്തിരിക്കാണ്. ചീപ്പ് 5 രൂപയാണ് ചീപ്പിന്റെ. ഇനി അടുത്ത കടയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചീപ്പ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ, അടുത്ത കടയിൽ പോവുകയാണ്. ഓക്കെ, കടയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി മറ്റേ ഈ സ്വർണ്ണക്കടകളും പാത്രക്കടകളും ഒക്കെയാണ്. അപ്പോഴത്തേക്ക് ഏതായാലും ഈ 100 കൊണ്ട് അവിടെ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി വല്ല മാർജിൻ ഫ്രീയോ അങ്ങനെ എന്തെങ്കിലും സംഭവം തപ്പണം. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ എനിക്കിതൊരു ചലഞ്ച് കൂടിയാണ്. 100 രൂപയ്ക്ക് എനിക്ക് ഒത്തിരി സാധനങ്ങൾ വേണം. അപ്പൊ ഈ കടയിൽ വില കുറഞ്ഞ രണ്ടു മൂന്ന് ഐറ്റംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന സാധനം നൂല്. ഈ നൂല് എത്ര ചേട്ടാ? 3 രൂപയുടെ നൂല്. 3 രൂപയുടെ കുഞ്ഞു ക്ലിപ്പ്. 3 രൂപ അല്ലേ? 3 രൂപ. 2 രൂപയുടെ മണ്ണ്, പിന്നെ 3 രൂപയുടെ പൊട്ട്. ഇത്ര എച്ചിക്കണക്ക് ആദ്യമാണ്. പക്ഷെ പാക്ക് ചെയ്തോ. മാത്രമേ നമ്മുടെ കടയിലായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. പക്ഷെ സംഭവം വിചാരിച്ചപ്പോ അത്ര എളുപ്പമൊന്നുമല്ല. കുഞ്ഞു കുഞ്ഞു സാധനം ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ. എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെയോ. കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ ഇവിടെ കുറെ കടകളുണ്ട്. നമുക്ക് ഈ പാത്രക്കടയിൽ കയറി നോക്കാം. അടുത്ത് നമ്മൾ മേടിച്ചിരിക്കുന്ന 2 വിളക്ക് തിരിയും. 2 എണ്ണം വെച്ചാൽ ഒന്നായിട്ട് കൂട്ടുള്ളൂ. 5 രൂപയ്ക്ക് വെച്ചപ്പോൾ 2 എണ്ണമായിട്ട് തന്നെയാണ്. പിന്നെ ഒരു തീപ്പെട്ടി. അപ്പം മൊത്തം 1, 2, 3, 4 ഐറ്റം മേടിച്ചു. നമുക്ക് ഈ പാത്രക്കടയിൽ കയറി നോക്കാം. യെസ്, അപ്പം നമ്മുടെ പാത്രക്കടയിൽ നമ്മൾ 2 ഐറ്റംസ് പൊക്കിയിട്ടുണ്ട്. ഇത് 10 രൂപ എൽജി അല്ലേ? ഇത് 10 രൂപ ആൻഡ് ഇത് 2 രൂപ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കടയിലോട്ട്. അടുത്ത് 2 രൂപയുടെ ഷാംപൂ നല്ല വേർത്തിട്ടുണ്ട്. വേറെ കടകൾ ഇവിടെ ഫുള്ള് മറ്റേ പാത്രക്കടകളും മറ്റേ ഇതൊക്കെയാണ്. അപ്പോഴത്തേക്ക് നടന്ന് നടന്ന് ഉപ്പാടോ. ഇനി ഒരു കട കണ്ടുപിടിച്ച മാക്സിമം സാധനം വാങ്ങിക്കത്ത സെറ്റ് ചെയ്യണോ. ഇനി അവൻ നമ്മുടെ അടുത്തൊരു സ്റ്റേഷനറി കടയിൽ എത്തിയിരിക്കണം. അവിടെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടാ, നമ്മുടെ ചലഞ്ച് 100 രൂപ കുറെ സാധനം മേടിക്കാം. ചേട്ടൻ പറഞ്ഞിട്ട കാര്യങ്ങളല്ല. അപ്പൊ ചേട്ടാ, വില കുറഞ്ഞ കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുക്കാം. 5 രൂപയുടെ ഒരു പേന ആ കടയിൽ നിന്ന് മേടിച്ചതാ. ഇനി നമുക്ക് ഇവിടെ കയറി നമുക്ക് ഈ ആനന്ദ സ്റ്റോഴ്സിൽ കയറാം. ആനന്ദ സ്റ്റോഴ്സ് ആ ഇടിഞ്ഞിലുണ്ട്. നമുക്ക് കുറച്ച് ഇടിഞ്ഞിൽ മേടിക്കാം. തമ്പി വിളിക്കാം കേട്ടോ. തമ്പിനെ അടുത്ത് കേറിയിരിക്കുന്നത് ചെറുകടന്റെ പേരെന്നാണ് കേട്ടാ. ENS എന്ന് പറഞ്ഞൊരു കടയിലാണ്. ഈ കടയിൽ നിറച്ച് ക്രിസ്മസ് സംബന്ധിതമായ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ ക്രിസ്മസ് പൂവിന്റെ തലയ്ക്കും തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടൻ നമുക്ക് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് ചേട്ടാ. ഈ 4 രൂപ 5 രൂപയുടെ സ്റ്റാർ. ഇതുപോലെ വേറെ കുഞ്ഞു കുഞ്ഞു പീക്കിരി സാധനങ്ങൾ സെലക്ട് ചെയ്തോണ്ടിരിക്കാം. നോക്കട്ടെ, പെരുവോരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഡോക്ടർ മല്ലുവിന് വേണ്ടി. ഫ്രീ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ ഇവിടെ ഒരുപാട് കടകൾ നടന്നു. വേറെ കടകളൊന്നും കയറിയിട്ട് കയറി കയറി മടുക്കാനല്ലാണ്ട് വേറെ ഉദ്ദേശ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്നിങ്ങനെ മേടിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നോക്കി സെറ്റ് ചെയ്ത് എല്ലാം കൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം ആരേറ്റവും കൂടുതൽ വാങ്ങിക്കും നോക്കാം. ഇനി ബാലൻസ് എമ്പോരിയും പിന്നെ കുറച്ച് ചില്ലറയും ഉണ്ട്. ചില്ലറ എത്രയും തന്നെ ആയിരിക്കും ലാസ്റ്റ് നോക്കാം. 25 രൂപ കൂടിയേ ഉള്ളൂ. ഏതെങ്കിലും മാർജിൻ ഫ്രില്ലൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ മീൻസ് ഈ റബ്ബർ റൈസ് പോലത്തെ സംഗതികൾ കിട്ടും. പക്ഷേ ഒന്നും കാണുന്നില്ല. തമ്പിന്റെ ഒരു വിവരവും ഇല്ല. ഇപ്പം മാക്സിമം സാധനം മേടിച്ചിട്ടുണ്ട്. 100 രൂപയിൽ 99 രൂപ യൂസ് ചെയ്തിട്ടുള്ളൂ. 1 രൂപ ഉണ്ട്. അതിന് മുട്ടായി വാങ്ങിച്ചിരുന്നാൽ അത് കണക്കെടുക്കില്ലല്ലോ, കാരണം മുട്ടായി ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ഇനി അങ്ങോട്ട് നടക്കുകയാണ്. ആര് ചേച്ചി എവിടെ നിൽക്കണമെന്ന് അറിയുന്ന ഇവിടെ ആര് ജയിക്കും നമുക്ക് നോക്കാം.
last, our mission completed. Our all sari made sir kyaane. Idhna ta usan ta kadal nuche matra ulo. Amukir neer Mallu sir to what cafe? Nada kairi ni chau. Eri konde endal nyan thanne jige. Karna core item made sir. Core item made sir to baaki ne bagi lana. Aba ini Mallu sir nada thik na. Guys, a thambi thi. Aaj naam thambi thi. Aaj thi rondo. Odi odi. Guys, apo ende thambi da Vijay Sri Lal idanai saadhanamayitt ettittund nammal oralodu arioscope enodu poi adu motta chaala motta medikkanam enikku oru chaala kayil vane cash ittu chalappa medikkan kayil cash undu parayan pattilla apo ende nammal copains kodi varatte endittu namukku kaana kelavi kayini cash irakki kalichu undu thonana psychological move varana varu kandale ariya adile packet okke irikkille adutha aalu inda ettittund valiya kayil valiya packet okke aanalle endu ithrayum ഇത്രയല്ല ദൗസൻ എന്ത് കടന്ന് മാത്രം ആക്കി വാങ്ങില്ല ആര് ജയിക്കുന്നോ ഞാൻ എത്ര കടകളിൽ കയറി എന്നിട്ട് കിട്ടാത്തപ്പോ ഒരു കടയിൽ സാധനമുണ്ട് മൊത്ത പാത്രക്കട വിളക്ക് കടയുമാണ് അറിയാവോ ഇതിനകത്ത് ബുദ്ധി അപ്പോ ദാ ഇവിടെ നമ്മൾ ഇതാ ഓരോ ആൾക്കാരെ നമുക്ക് തട്ടാം ആദ്യം നമ്മുടെ തമ്പിയുടെ തട്ടാം ആദ്യം തമ്പി ഒന്നായിട്ട് കൂട്ടിയാ മതി കാരണം പുള്ളിക്കാരെ രണ്ടാ അഞ്ചു രൂപ വെച്ചപ്പോ തന്നെയാണ് ഓക്കെ ഒന്ന് ഇതൊരു സാധനം മെഴുകരി ഒന്ന് രണ്ട് കപ്പലണ്ടി മുട്ടായി ഒന്ന് മൂന്ന് ചീപ്പ് ഒന്ന് നാല് വണ്ടി എഴുതുന്ന സാധനം ഒന്ന് അഞ്ച് പെൻസിൽ ഒന്ന് ആറ് ടങ് ക്ലീനർ ഒന്ന് ഏഴ് ഗൈസ് ഇതേ ടങ് ക്ലീനർ ഒക്കെ വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു ഇവന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവ മാറ്റുന്നത് സൂചി ഒന്ന് എത്രയായി അഞ്ച് ആറ് ഏഴ് എട്ട് മുട്ട സൂചി ഒന്ന് എട്ട് വേസ്റ്റ് ഒന്ന് ഒമ്പത് ആവശ്യമുള്ള സാധനം വേസ്റ്റ് ഒന്ന് ഒമ്പത് സ്കെയിൽ ഒന്ന് പത്ത് അത് മറ്റേ ഉണ്ണിക്കുട്ടനല്ലേ പത്ത് കൗണ്ട് മാറേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മല്ലിച്ചേട്ടന് വേണ്ടി പതിനാല് പതിനഞ്ച് ഷാംപു പതിനാറ് ജെംസ് മുട്ടായി പതിനേഴ് തീപ്പെട്ടി പതിനെട്ട് സർഫ് തുണി എഴുതേണ്ട പത്തൊമ്പത് ചായ പിടിക്ക് എംബ്രൂ ഇരുപതൊന്ന് ജാമ് ഇരുപത്തൊന്ന് ബാൻഡേജ് കൈമുറിഞ്ഞ 22 അച്ചാർ 23 ബബിൾ കം മുട്ടായ എന്ന് പറയില്ല ബബിൾ കോൺ ഒന്ന് 24 ഐറ്റംസ് തമ്മി മേടിച്ച് വിജയ് ശ്രീ ലാളിതനായി നിൽക്കുന്നു ബാലൻസ് 1 രൂപ ബാലൻസ് 1 രൂപ അത് വെച്ചോ ബാലൻസ് 1 രൂപ ആ എനിക്ക് ഉണ്ടായിരുന്നു 1 രൂപ ബാലൻസ് ഓക്കേ മൊത്തം 24 അപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നീ മാറി കൂടെ ഓക്കേ അടുത്ത ആളിരുന്നോ ഇങ്ങോട്ട് വേ എണ്ണി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എന്തിനെ തമ്പി വീഡിയോ വീഡിയോ നോക്കിയാൽ മതി ഞാൻ രണ്ടു മൂന്ന് കടകളിൽ നോക്കി ഒരു പാത്രക്കടയിൽ വരെ കയറി പിന്നെ ഞാൻ നോക്കിയപ്പം അങ്ങോട്ട് ഫുൾ അറ്റം വരെ നടന്ന് നല്ല രീതിയിൽ നടന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം കിട്ടുന്ന ഒരു സ്റ്റോർ പോലത്തെ ഒരു കട അവിടെ കയറുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ പിന്നെ നോക്കിയപ്പോൾ ഓരോ സാധനങ്ങൾ ഞാൻ എല്ലാ കടയിലും പോയിട്ട് അവരെ ഞാൻ തിരഞ്ഞെടുക്കാറൊന്നുമില്ല അവരെടുത്ത് പറഞ്ഞു ഫാൻസിയിൽ കയറണം ഞാൻ കണ്ടു ഞാൻ പാലിക്കഞ്ഞത് ഫാൻസിയിൽ എന്തിനാണ് ഫാൻസിയിലെ ബണ്ണൊക്കെ അഞ്ച് രൂപ പിന്നെ വേറൊരു കാര്യം ഇങ്ങോട്ടുള്ള കടകൾ കൂടുതൽ മറ്റേ ഈ പാത്രക്കടകളും സ്വർണ്ണ കടകളും ഒക്കെ ഈ സ്റ്റോർ പോലത്തെ കട കിട്ടാൻ പാടാണ് ഞാൻ കഷ്ടപ്പെട്ട് നടന്ന് കണ്ടുപിടിച്ചു ഞാൻ ആദ്യമുള്ള കടയിലൊക്കെയാണ് കയറിയത് അതാണ് ഗൈസ് എന്തായാലും നിങ്ങൾ കണ്ടില്ല ഇവിടെ ഇവരെല്ലാരും വാങ്ങിച്ചിരിക്കുന്ന കാര്യങ്ങള് എന്തായാലും നമ്മുടെ തമ്പിയാണ് വിജയിച്ചിട്ടുള്ളത് അടിപൊളിയാണ് എത്ര 22 ആണോടോ 22 സാധനം ഗൈസ് 100 രൂപ കൊടുത്തു വിട്ടപ്പോ അതും പഴം വരെ ഉണ്ട് പഴം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് കളയേണ്ട സാധനങ്ങളാണ് ഞാൻ പക്ഷെ അങ്ങനെയല്ല
കപ്പലിന്റെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നീ എങ്ങനെ കളയും? വയറ്റിൽ തന്നെ പോണത്. നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ നമ്മളെ ഗെയിമിൽ ആരാണ് വിജയിച്ചിട്ടുള്ളത്, നമ്മുടെ തമ്പിയാണ്. അപ്പൊ നമുക്ക് തമ്പിക്ക് ഈ ഗെയിം തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ കൂടെ നിന്നാ നമുക്ക് വിജയം ഉറപ്പ് എന്ന് പറഞ്ഞു, നമുക്ക് പങ്കിടാം എന്ന് പറഞ്ഞു. കേട്ടില്ല കഴിഞ്ഞ ഇതും പോലെ ഇതുണ്ട് വേണമെങ്കിൽ മറ്റേ ഇങ്ങനെ ബ്ലൂ ബ്ലൂ അടിച്ചിട്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെയും കൊണ്ട് നമുക്ക് എവിടെയും ഫുഡ് കഴിക്കാൻ പോകല്ലേ? നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഫുഡ്, ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പിള്ളേർ അലഞ്ഞ് തിരിഞ്ഞ് വെയിലത്ത് അങ്ങോട്ട് പോയിട്ട് വന്നേട്ട് വെയിലായിരുന്നു അറിയോ. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും പോയി അടിപൊളി ഫുഡെല്ലാം കഴിക്കാം. നമ്മളിതാ ഇവിടെ ഗരം മസാലയുടെ സൈഡിൽ നിൽക്കുക. ഗരം മസാല എന്ന് പറയുമ്പോ എന്താണെന്നല്ലേ, ഒരു ചെറിയൊരു ഹോട്ടലാണ്, റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇതെല്ലാം എന്റെ ട്രീറ്റ് ആയത് കാരണം നമ്മൾ ആര്യസ്കോപ്പിന്റെ ചാനലിൽ വരും, കാരണം ഇത് ഒത്തിരി ലെങ്ത് ആയി പോകും. അപ്പൊ ആര്യസ്കോപ്പിന്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾ എല്ലാവരും കയറി നോക്കിയോ അല്ലേ? അതെ. തമ്പി എന്താ നീ ഇത് ചൊറിയുന്നത്? അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത് ഇന്നത്തെ ഒരു കിടിലം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാണും. കാരണം ഇവരൊത്തിരി കഷ്ടപ്പെട്ടു, ഞാൻ വണ്ടിയിൽ ഇരുന്നെങ്കിലും ഞാനും കുറെ വേർത്തു. അപ്പൊ ഈ ഒരു കൊച്ചു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു കാണും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ ഇതിനേക്കാളും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ.